ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷമാകുന്നു. നെടുങ്കണ്ട മണക്കരമേട്ടിൽ 5 ഏക്കറിലധികം ഭൂമിയിലെ കൃഷി കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. ജനവാസ മേഖലയ്ക്ക് സംരക്ഷണമൊരുക്കി ഇവിടെ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം നടപ്പിലായില്ല. തമിഴ്നാട് വനമേഖലയിൽ നിന്നെത്തിയ കാട്ടാനക്കൂട്ടമാണ് അണക്കരമിട്ടിലെ കൃഷിയിടങ്ങളിൽ നാശം വിതച്ചത്. മേഖലയിലെ 4 കർഷകരുടെ കൃഷിയിടങ്ങളിലായി 600-ൽ അധികം ഏലച്ചെടികളും വാഴ തെങ്ങ് തുടങ്ങിയ വിളകളും നശിച്ചു. ജലവിതരണത്തിനായി സ്ഥാപിച്ചിരുന്ന സ്പ്ലിംഗറുകളും ഹോസുകളും ചവിട്ടി നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ്. നമുക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അവരെ ഒന്ന് വനംവകുപ്പിന്റെ ആണെങ്കിലും വില്ലേജിൽ നിന്നാണെങ്കിലും വന്ന് നോക്കി അവർ ഭയങ്കര ആഘോഷമായിട്ട് പോകും. ഇവിടെ പാവപ്പെട്ടവൻ എന്നും ഗതികെട്ട രീതിയിൽ കിടക്കുകയും ചെയ്യും. ഒരു രോഗി കഴിഞ്ഞ വർഷം വന്ന് 100 മൂടോളം ഏത്തവാഴ മൊത്തം നശിപ്പിച്ചിട്ടും ആരും അവർ വന്ന് നോക്കിയിട്ട് പോയാലും ആർക്കും ഒന്നും ഇന്നു വരെ കിട്ടിയിട്ടില്ല. നമുക്ക് വരാനും 10 പൈസ പോലും തരുവാൻ വേണ്ട, ഒന്നും ചെയ്യേണ്ട. ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഒരു ശല്യത്തിൽ നമ്മൾ കൃഷി സംരക്ഷിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി തന്നാൽ മാത്രമേ അല്ല എങ്ങനെയെങ്കിലും പണി ചെയ്ത് ജീവിച്ചോളൂ. ഒരു മൂടേലും ഒരു ആദായമാക്കി വരണമെങ്കിൽ അതിൻ്റെ അവസ്ഥ സാധാരണക്കാരന് ചിന്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വളവും മരുന്നും എല്ലാം ആക്കി വരുമ്പോഴത്തേനും ഇതുപോലെ ചവിട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ 1 വർഷത്തെ 2 വർഷത്തെ അധ്വാനം മുഴുവൻ അവിടെ ഇല്ലാതായി പോകും. വീട്ടിൽ 3 ആന വന്ന് എൻ്റെ പറമ്പിലെ 300 ഓളം ഇലച്ചെടിയും കളഞ്ഞു. തെങ്ങ് 2 തെങ്ങ് ഉണ്ടായിരുന്നു, കായ്ക്കാറായ തെങ്ങ് ആയിരുന്നു ഒരെണ്ണം, അതും കളഞ്ഞു. വാഴ ഒരു കുറച്ച് ഏറെ വാഴ കളഞ്ഞു. അങ്ങനെ പെരയുടെ ഒരു പിന്നെ ഈ പൗക്കുഴലിന്റെ അതെല്ലാം തട്ടിക്കളഞ്ഞ് അങ്ങനെ വളരെയധികം നാശം ഉണ്ടാക്കി. തമിഴ്നാട് വനമേഖലയിൽ നിന്നും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് കാട്ടാനകൾ കടക്കുന്നത് തടയുന്നതിനായി സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന മുൻപ് പ്രഖ്യാപനമുണ്ടായിരുന്നു. തേവാരമെട്ട് മേഖലയിൽ ഫെൻസിംഗ് സ്ഥാപിച്ചെങ്കിലും ആനശല്യം ഏറ്റവും രൂക്ഷമായ അണക്കരമെട്ടിൽ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. രാത്രി മേഖലയിൽ വെളിച്ചമുണ്ടെങ്കിൽ ആനകൾ ജനവാസ മേഖലകളിലേക്ക് കടക്കാറില്ല. 10 സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രദേശത്ത് സ്ഥാപിക്കാൻ പദ്ധതി ഒരുക്കിയെങ്കിലും 2 മാത്രമാണ് സ്ഥാപിച്ചത്. സോളാർ ഫെൻസിംഗ് അത് അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്ന് പൂർത്തീകരിച്ച് കിട്ടുവാണെങ്കിൽ ഒരു പരിധിവരെ ഒരു ആശ്വാസമാകും. അതുപോലെ വഴി ലൈറ്റ് ഒരു 10 അനുവദിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷേ അത് 2 ഇവിടെ വെച്ചിട്ടുള്ളൂ. ആ വഴി ലൈറ്റ് ഇവിടെ വെക്കുവാണെങ്കിൽ ഈ വെട്ടമുള്ളവർ താനെ അവിടുന്ന് വഴി വരുന്നില്ല. അപ്പോൾ അതും ഒരു ആശ്വാസമായേനെ. തുടർച്ചയായി കാട്ടാനശല്യം ഉണ്ടാകുന്ന മേഖലയായിട്ടും വനംവകുപ്പ് ഇവിടെ സ്ഥിരമായി നിരീക്ഷണം നടത്താനും തയ്യാറാകുന്നില്ല. പലതവണ കൃഷിനാശമുണ്ടായിട്ടും നാമമാത്ര നഷ്ടപരിഹാരം പോലും ഇതുവരെയും കർഷകർക്ക് ലഭിച്ചിട്ടില്ല.